ഹായ്, ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടുത്ത് വരുമല്ലേ. നമുക്ക് നല്ലൊരു ബട്ടർ കേക്ക് ഉണ്ടാക്കിയെടുത്താലോ. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 300 ഗ്രാം ബട്ടർ, 300 ഗ്രാം പഞ്ചസാര, 300 ഗ്രാം മൈദ, 6 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്. അപ്പോൾ ഇത് ആദ്യം തന്നെ കേക്കിനൊരു കൂട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇലക്ട്രിക് ബീറ്റർ ഇറക്കി വെക്കാൻ പറ്റുന്നൊരു കുഴിയുള്ള പാത്രം എടുക്കാം. അതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം പഞ്ചസാരയാണ് പൊടിച്ചത്. ഇതിലേക്ക് ഞാൻ സാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൽ ഒരു പിഞ്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടർ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പുറത്തേക്ക് അധികം തെറിച്ച് പോകുമൊന്നുമില്ല. ഇനി നമുക്കൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടർ കേക്ക് ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നുണ്ട്. നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വേറെ ഓയിലുകളൊന്നും ചേർക്കുന്നില്ല, ബട്ടർ മാത്രമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ വേറെ ഐസിങ് ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് കുറേ ദിവസം സൂക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ ചാനൽ കാണുന്നവർ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴത്ത്, ഈ വീഡിയോയുടെ തൊട്ട് താഴത്ത് തന്നെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. എനിക്ക് നല്ലൊരു സപ്പോർട്ടും ആയിരിക്കും കേട്ടോ. ഞാൻ സൈഡൊക്കെ ഒന്ന് പഠിച്ചിട്ട് എടുക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. ഞാൻ 6 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വാനില എസൻസ് ചേർത്തെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ട ഒന്നായിട്ട് ഒഴിക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ട് 2-3 തവണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്യണം ചെയ്യുന്നത്. നമ്മളിത് എത്രത്തോളം ബീറ്റ് ചെയ്യുന്ന അത്രയും കേക്ക് സോഫ്റ്റായിട്ട് കിട്ടും. ഞാനൊരു കേക്ക് ടിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് ടിന് റെഡിയാക്കുന്ന എല്ലാവർക്കും അറിയുമല്ലോ, നല്ലോണം ബട്ടർ തടവിയിട്ട് ബട്ടർ ഓയിൽ എന്തെങ്കിലും തടവിയിട്ട് അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ മൈദ ഇട്ടിട്ടൊന്ന് മുട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കേക്കിൻ്റെ അടിഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ഇട്ടിട്ടങ്ങ് തട്ടിയെടുക്കുന്നത്. അതേപോലെ ഒരു ഓവണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മുട്ട മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞ് ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. സൈഡൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു 15 മിനിറ്റ് നേരമൊക്കെയാണ് ഏകദേശം സമയം ആവശ്യമുള്ളത്. അത് ചില ഓവനിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ കേക്ക് ആയാലുള്ളവർക്കും അറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റുമല്ലോ. കുത്തി നോക്കുന്ന ഫോർക്കിലോ അതുകൊണ്ട് കുത്തി നോക്കുകയാണെങ്കിൽ അതിൽ പറ്റി പിടിക്കാതെ വന്നാൽ വെന്തെന്ന് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കേക്കിൻ്റെ കൂട്ട് റെഡിയായി. ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇതേപോലെ നല്ലോണം ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ തട്ടി മുട്ടി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയറൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഓവനിലേക്ക് മാറ്റാം. OTGയിലോ മൈക്രോവേവിലോ ഇതിലോ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഓവനിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ കേക്ക് റെഡിയായി. താങ്ക് യു. എല്ലാവർക്കും ന്യൂ ഇയർ ക്രിസ്മസ് ആശംസകൾ.